വെൽക്കം ബാക്ക് ടു ഷാലൂസ് ക്രിയേറ്റീവ് നെസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയാണ്. അത് നമുക്ക് 10 മിനിറ്റിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മീൻകറിക്ക് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറിയ പീസസായിട്ട് ഞാനൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു തക്കാളിയാണ്. ഞാനിവിടെ ഒരു 1.5 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 സവാള 1.5 തക്കാളി 2 പച്ചമുളക് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പിലയാണ്. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് സവാളയൊക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഉടഞ്ഞിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതാ ഇതുപോലെ അപ്പോൾ നമുക്ക് ആയിക്കിട്ടും. 2 മിനിറ്റ് കൊണ്ട് നല്ല രീതിയിൽ ആയിക്കിട്ടും കേട്ടോ. അടച്ച് വെച്ചിട്ട് വേവിച്ച് കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ, മല്ലിപ്പൊടിയുടെയൊക്കെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 മുറി തേങ്ങ ചെറുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് എത്ര തേങ്ങയാണോ ഇട്ടിട്ടുള്ളത് അതിൻ്റെ 1/2 വെള്ളം ഒഴിക്കുക. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ഇട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. നന്നായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ മല്ലിപ്പൊടിയുടെ ഒക്കെ റോസ് സ്മെല്ല് മാറിയതിന് ശേഷം ഈ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടാവണം, അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി ഒരു വളരെ കുറച്ച് മാത്രം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേങ്ങ നല്ല ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിന് പകരമായിട്ട് തേങ്ങാപ്പാലാണെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനിവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ നല്ല രീതിയിൽ അരഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫുള്ളായിട്ട്. അതിൻ്റെ ഉപ്പും ആ സവാളയൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഇതിനും ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിളച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും കറിക്കൊട്ടും തിക്നെസ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കൊടംപുളിയാണ്. ഞാനിവിടെ 3 വലിയ പീസ് കൊടംപുളി നന്നായിട്ട് കഴുകിയതെടുത്തതിന് ശേഷം ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ഞാൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് മീനിടുന്നതിന് മുമ്പായിട്ട് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കൊടംപുളിയിലുള്ള നന്നായിട്ട് പുളിയൊക്കെ ആ കറിയിലേക്ക് ഇറങ്ങാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അതാ ഇതുപോലെ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇനി മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മീൻ പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മീനാണ്. ഇനി നമുക്കിത് ഓരോ പീസസായിട്ട് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മീൻ കഴുകിയതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടത് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. എങ്കിലാണ് അതിൻ്റെ ആ ഒരു നന്നായിട്ട് അതിലുള്ള ബ്ലഡൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ ക്ലീൻ ആയിട്ട് മീൻ കിട്ടുള്ളൂ. അപ്പം അതിന് ശേഷം വേണം നമ്മളിത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാടിട്ട് കറി ഇതിന് ശേഷം മീൻ ഇട്ടതിന് ശേഷം ഒരുപാട് കറി മിക്സ് ചെയ്ത് കൊടുക്കരുത്, മീൻ പൊട്ടിപ്പോവും. അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം 15 മിനിറ്റ് നമുക്ക് കറി അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടിയിടരുത് കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ അതാ ഇതുപോലെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അതാണ് ഈ കറിയുടെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഇതാണ്. കാരണം വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴാണ് എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മീൻ കറിക്ക്. ഇതാ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മാത്രം പോരാ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ട് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച്.